സുഹൃത്തുക്കൾ, നമ്മൾ വീട് വെച്ച് കൊടുത്ത വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നൊരു വീടും സ്ഥലവും നമ്മൾ ഇങ്ങനെയായിട്ട് മാറ്റി. ഈ വീഡിയോക്ക് എനിക്ക് നിങ്ങൾ കമന്റ് സെക്ഷനിൽ തന്ന സ്നേഹത്തിനും കമന്റ്സിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സുഹൃത്തുക്കൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്റെ ട്രൂ മോട്ടിവേഷൻ. ഇത്ത പറഞ്ഞ പോലെ തന്നെ അവിടെ പാമ്പിന്റെ ശല്യം ലാവിഷായിട്ടുണ്ടായി. ബിക്കോസ് പാടത്തിന്റെ സൈഡാണ്. അത് മാത്രമല്ല, ഞങ്ങൾ അവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഒട്ടുമിക്ക ദിവസം രാത്രിയിലാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരുന്നത്. അപ്പോൾ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറച്ചധികം പാമ്പിനെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരുടെ അവസ്ഥ ഇവർ പറഞ്ഞതെല്ലാം ശരിയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇവരുടെ വീടിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഈ നിലത്ത് കിടക്കുന്ന കറുത്തകളറി കാണുന്ന സാധനങ്ങളെല്ലാം ചെറിയ ചെറിയ പ്രാണികളാണ്, കോട്ടുരുമ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും ഇത് ആദ്യമേ കേട്ടപ്പോഴത്തേക്ക് ആദ്യം ഡൗട്ട് അടിച്ചു. പക്ഷേ എന്താ പറയുക, വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായത്. അതായത് രാത്രി കിടക്കുമ്പോൾ ചെവിടാത്തവരെ കയറും. എന്തായാലും ഇനി അവർക്ക് കുറേ നാളത്തേക്ക് ഒരു ടെൻഷനും വേണ്ട, സ്വസ്ഥതയോടെയും സമ്മാനത്തോടെയും സുരക്ഷിതയോടെയും താമസിക്കാം. അത് വെറും 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ നമ്മൾ ടോട്ടലി 2 ആഴ്ചത്തോളം പണി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും കുറേ തവണ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എന്തിനാണ് ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സോ അതിനിടക്കും കുറേയധികം തടസ്സങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ആയിരുന്നു. നമ്മൾ നമ്മുടെ ടീമും കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരുന്നു. ദാറ്റ് എത്ര രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും പകലാണെങ്കിലും നമ്മളിത് എന്ത് വന്നാലും ഇത് 100% ചെയ്ത് കൂടും. എല്ലാ ഹാർഡ് വർക്കും റിസൾട്ടായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ തന്ന സ്നേഹത്തിൻ്റെയും സപ്പോർട്ടിൻ്റെയും വാക്കുകൾ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം. ഇനിയും ലൈക്ക് എന്താ ഈ ചെയ്ത് തന്നെ തീരെ കുറഞ്ഞു പോയ പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഫേസ് ചെയ്ത 1-2 ഇഷ്യൂസ് ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ നിന്ന്. ഇതൊന്നും നമുക്ക് പ്രൊട്ട് ചെയ്യാൻ പറ്റില്ല. സൈഡിൽ പോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാതെ നമ്മുടെ പ്രകൃതിയും കൂടി നമുക്ക് കനിഞ്ഞിരിക്കുകയാണ്. നല്ല കോരിച്ചിരിച്ച മഴയെന്ന് ഞാൻ ഇതേപോലെ ഒരു സാധനം കണ്ടിട്ടില്ല. ബിക്കോസ് സാധനം ഇട്ട സാധനം എല്ലാം തന്നെ അരിച്ച് പറിച്ച് എല്ലാം കൊണ്ടുപോയി. എന്താ പറയുക, ചെളിയാണെങ്കിൽ ചെളി. പക്ഷെ സ്റ്റിൽ ഗൈസ്, നമുക്ക് മനസ്സിൽ കണ്ട ഒരു സ്വപ്ന ഭവനം ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പോലെ എൻ്റെ സ്വന്തം വീട്ടിൽ പോലും ഞാൻ ഇതേപോലെ പണിതിട്ടില്ല. എനിക്ക് എന്നെ ശബ്ദം വരുന്നില്ല എന്ന് ഞാൻ കുറേ ആൾക്കാർ വന്ന് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീട് കംപ്ലീറ്റ് ആയിട്ടൊന്നും ശരിക്കും കണ്ടില്ല. സത്യമുള്ള സുഹൃത്തുക്കൾ, ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കുക. നമ്മൾ അതനുസരിച്ച് ഞാൻ ആ ലൊക്കേഷനിൽ പോയിട്ട് ഇത്തനൊക്കെ പരിചയപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടി ഇട്ടുതരാം. പിന്നെ ആ വീടൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വോക്കറൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കുറച്ച് വിമർശനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ശരിക്കും അങ്ങ് തളർന്നു പോകും. ബിക്കോസ് എന്താ പറയുക, ഞാൻ ഒരിക്കലും വ്യൂസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് സന്തോഷം എന്താണെന്ന് തോന്നിയത് അത് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ആ വീട്ടിലായിട്ട് കുറേ പേര് ചോദിക്കുന്നത് ആ വീടൊന്ന് കുറച്ചുകൂടി അടിപൊളിയാക്കി കൊടുക്കാമല്ലോ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ടും അവിടെ ഇപ്പോഴും വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ എനിക്ക് പെട്ടെന്ന് തിരിച്ച് വരേണ്ടി വന്നു. ഈ നെഗറ്റീവ് കമൻസ് അടിക്കുന്ന മഹത്തായ ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നിങ്ങൾ ഞാൻ അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. സൈഡ് മൊത്തം മറിച്ച് ഇതിപ്പോൾ 2 റൂം പോലെ ആക്കി കിട്ടി. കുട്ടികൾക്ക് ഒരു സൗകര്യം, ഞങ്ങൾക്കൊരു സൗകര്യം. നിങ്ങൾ ഇത് കണ്ടു, ഈ കമൻറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒന്നെങ്കിൽ അവിടുത്തെ ഇത്ത അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞുമോള് കമൻ്റ് അടിച്ചതാണ്. നിങ്ങൾ ശരിക്കൊന്ന് വായിച്ചോക്കെ. ഇതിനപ്പുറം എനിക്കൊരു സന്തോഷം വേറെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ ഉടനെ ഇത്തനെ പോയി കാണുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാ ചങ്ങന്മാരെ, നമുക്ക് ഈ ലോകം തന്നെ അങ്ങ് മാറ്റാം.